നമസ്കാരം 1402 ഇടങ്ങളിൽ നിന്നും അന്യഗ്രഹ ജീവികൾ നമ്മെ നിരീക്ഷിക്കുന്നുണ്ടാകാമെന്ന പുതിയ വെളിപ്പെടുത്തൽ വിദൂരങ്ങളിലിരുന്ന് അന്യഗ്രഹ ജീവികൾ നമ്മെ നിരീക്ഷിക്കുന്നുണ്ടാകാമെന്ന നിഗമനത്തിന് ശാസ്ത്രലോകത്തിന്റെ സാക്ഷ്യപ്പെടുത്തലാണിത് ഭൂമിയുടെ ഏകദേശം 325 പ്രകാശ വർഷത്തിനുള്ളിൽ നക്ഷത്ര സമൂഹങ്ങളെക്കുറിച്ച് നടത്തിയ ഒരു സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് എക്സോ പ്ലാനറ്റുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന അതേ സാങ്കേതിക വിദ്യകളിലൂടെയായിരുന്നു ഇതും നമ്മുടെ ഗ്രഹത്തിന്റെ ഏറ്റവും അടുത്തുള്ള 1715 എണ്ണം നമ്മെ നിരീക്ഷിക്കാൻ തക്കവിധത്തിലുള്ളതാണെന്നും അതിൽ ഏകദേശം 75 എണ്ണത്തിൽ നിന്നും നിരന്തരം പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന റേഡിയോ തരംഗങ്ങൾ ഉണ്ടെന്നും കണ്ടെത്തി കഴിഞ്ഞു സൗരയൂഥത്തിന് പുറത്ത് ഒരു ഗ്രഹത്തെ കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം അതിന്റെ നക്ഷത്രത്തിനിടയിലൂടെ കടന്നുപോകുമ്പോൾ പിടികൂടുക എന്നതാണ് അതായത് നക്ഷത്രത്തിന്റെ പ്രകാശം തടയുക എന്ന് സാരം ന്യൂയോർക്കിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിലെ ലിസ കാൾട്ടനഗറും ന്യൂയോർക്കിലെ അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ ജാക്കി ഫാഹർട്ടിയും ഗിയ ബഹിരാകാശ ദൂരദർശനിൽ നിന്ന് സമീപത്തുള്ള നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെയും ചലനങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നുമാണ് അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് അമ്പരപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത് സൂര്യന് മുന്നിലൂടെ ഭൂമി പോകുമ്പോൾ സൂര്യനിൽ നിന്നുള്ള വെളിച്ചം തടയപ്പെടുന്നതുപോലെ അത്തരത്തിൽ നിലവിൽ ശരിയായ സ്ഥാനത്തുള്ള 1402 നക്ഷത്രങ്ങളെ അവർ കണ്ടെത്തി 10000 വർഷത്തിനിടയിൽ ആ നക്ഷത്രങ്ങളുടെ ചലനങ്ങളെ വിശദീകരിക്കുന്ന സിമുലേഷനുകൾ അവർ നടത്തി ഇതുപ്രകാരം ഏതൊരു അംഗത്തിനും ആ കാലയളവിൽ ഭൂമിയെ കാണാൻ കഴിയുന്ന ശരാശരി സമയം 6914 വർഷമാണ് അതായത് ഏതെങ്കിലും ഒരു അന്യഗ്രഹവാസികൾ ഭൂമിയെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക സാധ്യത ഇതാണെന്ന് ശാസ്ത്രലോകം കണ്ടെത്തുന്നു കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ ഭൂമിയിൽ നിന്ന് അയച്ച റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തുന്നതിന് ഈ 75 സംവിധാനങ്ങളും പര്യാപ്തമാണ് 1715 നക്ഷത്രങ്ങളുടെ ഗോൾഡിലോക്സ് സോണിൽ 500-ലധികം ഗ്രഹങ്ങൾ പരിക്രമണം ചെയ്യുന്നുണ്ടാവാമെന്ന് ഗവേഷകർ കണക്കാക്കുന്നു അവിടെ നമുക്കറിയാവുന്നതുപോലെ ജീവിതം സാധ്യമാകും അവയിൽ ചിലതിനെക്കുറിച്ച് ഇതിനകം അറിയാം അവയിൽ ചിലത് പ്രസിദ്ധമാണ് ഉദാഹരണത്തിന് ഭൂമിയുടെ വലിപ്പത്തിലുള്ള 7 ഗ്രഹങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ട്രാപ്പിസ്റ്റ് 1 സിസ്റ്റത്തിന് 3663 ആരംഭിച്ച് 6034 അവസാനിക്കുന്ന കാലയളവിൽ വരെ ഭൂമിയെ കാണാൻ കഴിയും അവിടെ നിന്നുള്ള അന്യഗ്രഹ ജീവികൾക്ക് അതുവരെ നമ്മെ നിരീക്ഷിക്കുവാനുമാകും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത് അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമയി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് അതിനെല്ലാ ആശംസകളും നേരുന്നു ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ നന്ദി നമസ്കാരം